ശ്രീ മുഹമ്മദ് ഷിയാസ നേരത്തെ തുടക്കത്തിൽ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ രണ്ട് ബൈറ്റുകൾ ആണ് ഞങ്ങൾ കേൾപ്പിച്ചത്. ഒന്ന് കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിലെ അദ്ദേഹത്തിന്റെ പരാമർശം, മറ്റൊന്ന് ഇതിനുശേഷം ഏറ്റവും ഒടുവിൽ അദ്ദേഹം മാധ്യമങ്ങളോട് നടത്തിയ പരാമർശം. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ വളച്ചൊടിച്ചു, ദുർവ്യാഖ്യാനം ചെയ്തു. ഞാൻ ഭരണഘടനയെ മോശമായി പറഞ്ഞിട്ടില്ല, ഭരണഘടനയെ ഭരണകൂടങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് എന്നാണ്. അങ്ങനെ ന്യായീകരിച്ചു പോകാവുന്ന തരത്തിലുള്ള ഒന്നാണോ? കാരണം ഇതെല്ലാ പ്രേക്ഷകരും കേട്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്, കൃത്യമായി എഴുതി വെക്കപ്പെട്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, സജി ചെറിയാൻ്റെ പ്രസംഗം അത് സത്യപ്രതിജ്ഞാ ലംഘനവും രാജ്യദ്രോഹവുമാണ്. അദ്ദേഹം നടത്തിയ പ്രസംഗം എന്താണ്? ഭരണഘടന ബ്രിട്ടീഷുകാർ പറഞ്ഞത് ഇന്ത്യക്കാർ ആരോ എഴുതി വച്ചു, അതിൽ ജനാധിപത്യവും മതേതരത്വവും കുന്തവും അതുപോലെ തന്നെ കൊടച്ചക്രവും ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ത് ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടാകുന്നത്? ഉത്തരവാദിത്തപ്പെട്ട രാജ്യത്തെ ഒരു പൗരൻ പോലും പറയാത്ത ഒരു കാര്യമാണ് ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അദ്ദേഹം രാജിവെച്ച് പോകേണ്ടതായിരുന്നു ഇന്ന്. അദ്ദേഹം രാജിവെച്ചില്ല, അദ്ദേഹം അത് ഭരണകൂടത്തെയാണ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വാക്കുകൾ കൊണ്ട് ആറോ ഏഴോ സെന്റൻസ് അദ്ദേഹം പ്രസംഗിച്ചു, 3 മിനിറ്റിലധികം അദ്ദേഹത്തിന്റെ ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുള്ള പ്രസംഗം നടത്തി. അദ്ദേഹത്തിന്റെ വാക്കുകളിലുള്ള പിഴകളല്ല ഇതുണ്ടായിരിക്കുന്നത്, നാക്ക് പിഴച്ചതല്ല, അദ്ദേഹം ബോധപൂർവം പറഞ്ഞതാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരിക്കലും അത് പറയാൻ പാടില്ല. അതിനപ്പുറത്ത് രാജ്യത്തിന്റെ ഭരണഘടന വേദഗ്രന്ഥമാണ്, രാജ്യത്തിന്റെ ജനങ്ങളുടെ ഈ 137 കോടി ജനതയുടെ വേദഗ്രന്ഥമാണ്. ആ വേദഗ്രന്ഥത്തെ അപമാനിക്കുക, അതിലൂടെ ഈ വേദഗ്രന്ഥത്തിന് തയ്യാറെടുപ്പ് നടത്തിയ, അതിന് നേതൃത്വം കൊടുത്ത B.R. അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, പട്ടേല്, അതുപോലെ തന്നെ ആസാദ് ഉൾപ്പെടെ, പട്ടാഭി സീതാരാമയ്യ ഉൾപ്പെടെ ഉള്ള ആളുകൾ, അവരുടെ എത്ര ദിവസത്തെ ഡിബേറ്റിന്റെ ഭാഗമാണ് ഈ കോൺസ്റ്റിറ്റ്യൻസ് അസംബ്ലിയിലെ ഡിബേറ്റിന്റെ ഭാഗം, എത്ര ദിവസക്കാലം എടുത്തിട്ടാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത്? അദ്ദേഹം പറഞ്ഞ തൊഴിൽ നിയമങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ്. രാജ്യത്ത് 40-ലധികം തൊഴിൽ നിയമങ്ങളുണ്ട്. ഇതൊന്നും അദ്ദേഹത്തിന് അറിയില്ല, യാതൊരു ഗ്രാഹിയുമില്ല. എന്തും തോന്നുന്നത് വിളിച്ചു പറയാവുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സമീപനം, അതായത് ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള അറിവ് പോലും ഇത്തരത്തിലുള്ള മന്ത്രിമാർക്കില്ലെങ്കിൽ എങ്ങനെയാണ് ഈ നാട് ഭരിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഇവരുടെ വകുപ്പ് ഭരിക്കാൻ കഴിയുന്നത്? അപ്പോൾ രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അദ്ദേഹം തന്നെ പറയുന്നു ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്, അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട് അറിയണം. താൻ എങ്ങനെയാണ് MLA ആയതെന്നും, താൻ MLA ആയപ്പോൾ എടുത്ത സത്യപ്രതിജ്ഞ എന്തായിരുന്നെന്നും, മന്ത്രി ആയപ്പോൾ എടുത്ത സത്യപ്രതിജ്ഞ എന്തായിരുന്നെന്നും അദ്ദേഹം ഇതുവരെ ബോധ്യമില്ല. അദ്ദേഹം പാർട്ടി നേതാവ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പെരുമാറുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ താങ്കളിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ